ജാവയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ജാവ AWT. AWT എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. ജാവ AWT ഈസ് ആൻ API ടു ഡെവലപ്പ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓർ വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഇൻ ജാവ. അപ്പം ഇതെന്താണ് അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു API ആണ് അല്ലേ, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഡെവലപ്പ് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, അതായത് GUI അല്ലേ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ, ഒന്നല്ലെങ്കിൽ GUIനെ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ആണെന്ത്, അതായത് ജാവ AWT എന്ന് പറഞ്ഞാൽ. എന്താണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ഒരു ഭാഗമാണെന്ത്, നമ്മുടെ യൂസർ ഇൻ്റർഫേസ് അല്ല. അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനെ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസിനെ ഡെവലപ്പ് ചെയ്യാനോ, ജാവയിൽ വിൻഡോസ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ എന്താണ് ഒരു ടൂൾ കിറ്റ് ആണെന്ത് ജാവ AWT എന്ന് പറഞ്ഞാൽ. ജാവ AWT കമ്പോണൻസ് ആർ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻറ്റ്, അതായത് ജാവയിലെ AWT കമ്പോണൻസ് ഒക്കെ എന്താണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ്. അതായത് എന്താണ്, ഇപ്പം ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഇതിൻ്റെ വ്യൂ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം വിൻഡോസിൽ നമ്മൾ കാണുന്ന ആ ഒരു വ്യൂ ആയിരിക്കില്ല എന്തിൽ കാണുക, നമുക്ക് ലിനക്സിൽ കാണാൻ പറ്റുക. ലിനക്സിൽ കാണുന്ന വ്യൂ ആയിരിക്കും എന്ത്, നമുക്ക് മാക്കിൽ കാണാൻ പറ്റുക. അപ്പം എന്താണ് കമ്പോണൻസ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ്, ഓരോ പ്ലാറ്റ്ഫോമിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാറ്റ്ഫോമിൻ്റെ വ്യൂ അനുസരിച്ച് എന്തുണ്ട് കമ്പോണൻറ്റിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ആ ഒരു രീതിയും മാറുന്നുണ്ട്. AWT ഈസ് ഹെവി വെയ്റ്റ്, ഇറ്റ്സ് കമ്പോണൻസ് ആർ യൂസ് ഇൻ ദി റിസോഴ്സ് ഓഫ് അണ്ടർലൈങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കറിയാം AWT കമ്പോണൻസ് എന്താണ് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ, അതുകൊണ്ടാണ് അത് ഹെവി വെയ്റ്റും കൂടിയാണ്. അതായത് കമ്പോണൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റിസോഴ്സുകളെ ഉപയോഗിക്കുന്നുണ്ട്. കമ്പോണൻസ് ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റിസോഴ്സുകളെ ഉപയോഗിക്കുന്നതുകൊണ്ട് അതെന്താണ് ഹെവി വെയ്റ്റ് ആണ്. ദെൻ java.aw. പാക്കേജിലുള്ള കുറച്ച് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റ് ഫീൽഡ് ക്ലാസ്, ലേബൽ ക്ലാസ്, ടെക്സ്റ്റ് ഏരിയ ക്ലാസ്, റേഡിയോ ബട്ടൺ ക്ലാസ്, ചെക്ക് ബോക്സ് ക്ലാസ്, ചോയ്സ് ക്ലാസ്, ലിസ്റ്റ് ക്ലാസ്. ഇനി നമുക്ക് AWTനെ ഹൈറാർക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ജാവയിലെ എല്ലാത്തിൻ്റെയും ബേസ് ക്ലാസ് എന്താണ് ഒബ്ജക്റ്റ് ക്ലാസ് അല്ലേ. ആ ഒബ്ജക്റ്റ് ക്ലാസ് ആണെന്ത് മറ്റ് ക്ലാസ്സുകളൊക്കെ ഡിറൈവ് ചെയ്യുക അല്ലേ, മറ്റ് ക്ലാസ്സൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ടാണ് എന്ത് പറയുക നമ്മൾ കമ്പോണൻ്റ് ക്ലാസ് പറയുക. ആ കമ്പോണൻ്റുകളാണെന്ത് ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ്, ചോയ്സ്, ലിസ്റ്റ്, കണ്ടെയ്നർ. ആ കണ്ടെയ്നർ തന്നെ നാല് ടൈപ്പായിട്ട് നമുക്ക് ബേസിക്കലി പറയാം, വിൻഡോ, പാനൽ, ഫ്രെയിം, ഡയലോഗ്. അപ്പം ആപ്ലെറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, പാനൽ എന്ന ക്ലാസ് ആണ് ഇത് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണിത് AWTന്റെ ഹൈറാർക്കി അല്ലേ. ഇപ്പം എല്ലാത്തിൻ്റെയും ബേസ് ക്ലാസ് ഒബ്ജക്റ്റ്, അതിനാണ് ഇത് ബാക്കി എല്ലാ ക്ലാസ്സും ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ കമ്പോണൻസ് തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട്, ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ്, ചോയ്സ്, ലിസ്റ്റ്, കണ്ടെയ്നർ അല്ലേ. കണ്ടെയ്നർ തന്നെ നാലെണ്ണയ്ക്ക് വീണ്ടും കാറ്റഗറി ഉണ്ട്, വിൻഡോ, പാനൽ, ഫ്രെയിം, ഡയലോഗ്. ആദ്യം നമുക്ക് കമ്പോണൻ്റ് എന്താണെന്ന് നോക്കാം. ഓൾ ദി എലമെൻറ്റ്സ് ലൈക്ക് ദി ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, സ്ക്രോൾ ബാർ, എക്സെട്ര ആർ കോൾഡ് കമ്പോണൻസ്. നമുക്ക് കമ്പോണൻ ക്ലാസ് നോക്കിയാൽ കാണാം ഒരുപാട് എന്തുണ്ട് കമ്പോണൻസ് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ടൺ, ലേബൽ, ചെക്ക് ബോക്സ്, ചോയ്സ്, ലിസ്റ്റ്, ഇതൊക്കെ കണ്ടെയ്നർ, ഇതിനൊക്കെയാണ് നമ്മൾ എന്താ പറയുക നമ്മൾ കമ്പോണൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ അത് കണ്ടെയ്നർ എന്താണെന്ന് നോക്കാം. ദി കണ്ടെയ്നർ ഈസ് എ കമ്പോണൻറ്റ് ഇൻ AWT ദാറ്റ് ക്യാൻ കണ്ടെയ്ൻ അനദർ കമ്പോണൻസിലേക്ക് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, ലേബൽ. ഇപ്പോൾ ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, ലേബൽ തുടങ്ങിയൊക്കെ ഉൾക്കൊള്ളുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണെന്ത് ശരിക്കും കണ്ടെയ്നർ എന്നാൽ. ഇപ്പോൾ ആ ഒരു കണ്ടെയ്നറിൽ എന്തൊക്കെ കാണാൻ പറ്റും, നമുക്ക് ബട്ടൺ കാണാൻ പറ്റും, ടെക്സ്റ്റ് ഫീൽഡ് കാണാൻ പറ്റും, ലേബൽ, ദെൻ റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ് തുടങ്ങിയ കമ്പോണൻസിനൊക്കെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും, കണ്ടെയ്നറിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലേ നമുക്ക് ആ ഒരു ഫോമിൽ, ആ ഫോമിൻ്റെ കണ്ടെയ്നറിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നത്, ലേബൽ കാണാൻ പറ്റുന്നുണ്ട്, ടെക്സ്റ്റ് ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്, ദെൻ ചെക്ക് ബോക്സ്, ലിസ്റ്റ് ബോക്സ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പോണൻ്റ് ആണല്ലേ. അതിലെന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു കമ്പോണൻസ് ആയ നമ്മുടെ ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, സ്ക്രോൾ ബാർ, അതൊക്കെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും ഒരു കണ്ടെയ്നറിൽ കാണാൻ പറ്റും. ദേർ ആർ ഫോർ ടൈപ്സ് ഓഫ് കണ്ടെയ്നേഴ്സ് ഇൻ ജാവ AWT. ഇപ്പം ജാവയിൽ നാല് ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉള്ളത്, വിൻഡോ, പാനൽ, ഫ്രെയിം, ഡയലോഗ്. അത് നമുക്ക് വിൻഡോ എന്താണെന്ന് നോക്കാം. ദി വിൻഡോ ഇസ് ദി കണ്ടെയ്നർ ദാറ്റ് ഹാവ് നോ ബോർഡേഴ്സ് ആൻഡ് മെനു ബാർ. ഇപ്പം വിൻഡോ എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ എന്തൊക്കെ ഇല്ല, ബോർഡറും ഉണ്ടാവില്ല, അതുപോലെ തന്നെ മെനു ബാറും ഉണ്ടാവില്ല. അപ്പോൾ ബോർഡറും മെനു ബാറും ഒന്നും ഇല്ലാത്ത കണ്ടെയ്നറാണെന്ത് വിൻഡോ കണ്ടെയ്നർ. യു മസ്റ്റ് യൂസ് ഫ്രെയിം, ഡയലോഗ് ഓർ അനദർ വിൻഡോ ഫോർ ക്രിയേറ്റിംഗ് എ വിൻഡോ. അപ്പോൾ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമ്മൾ ഫ്രെയിം യൂസ് ചെയ്യണം, ഡയലോഗ് യൂസ് ചെയ്യണം, അതുപോലെ തന്നെ മറ്റ് വിൻഡോകൾ യൂസ് ചെയ്യണം.
വി നീഡ് ടു ക്രിയേറ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് വിൻഡോ ക്ലാസ് ടു ക്രിയേറ്റ് ദിസ് കണ്ടെയ്നർ. അപ്പോൾ വിൻഡോ എന്ന് പറഞ്ഞ ഒരു കണ്ടെയ്നർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? നമ്മൾ വിൻഡോ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിൻഡോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? നമ്മൾ വിൻഡോ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബോർഡേഴ്സും മെനു ബാർസും ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറാണെന്ത് വിൻഡോ കണ്ടെയ്നർ. അപ്പോൾ നമ്മൾ ഫ്രെയിം ഡയലോഗൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളൊരു വിൻഡോ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുക. അടുത്താണ് പാനൽ കൺട്രോൾ. ദി പാനൽ ഇസ് ദി കണ്ടെയ്നർ ദാറ്റ് ഡസൻ്റ് കണ്ടെയ്ൻ ദി ടൈറ്റിൽ ബാർ, ബോർഡർ ഓർ മെനു ബാർ. അപ്പോൾ ടൈറ്റിൽ ബാറും ബോർഡറും മെനു ബാറൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറാണെന്ത് പാനൽ കണ്ടെയ്നർ. ടൈറ്റിൽ ബാറും ബോർഡറും മെനു ബാറും ഒന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറാണെന്ത് പാനൽ കൺട്രോളർ. പാനൽ അല്ലെങ്കിൽ നമുക്ക് പാർട്ടീഷൻ എന്നൊക്കെ പറയാം. ഒരു പിക്ചറിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ദെൻ ഇറ്റ് ഈസ് ജനറിക് കണ്ടെയ്നർ ഫോർ ഹോൾഡിങ് ദി കമ്പോണൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ഹാവ് അതർ കമ്പോണൻസ് ലൈക്ക് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ് എക്സെട്ര. അപ്പോൾ ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, ചെക്ക് ബോക്സ്, ലിസ്റ്റ് ബോക്സ് തുടങ്ങിയ കമ്പോണൻസിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജനറിക് കമ്പോണൻ്റ് ആണ് ശരിക്കും എന്ത് പാനൽ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇവിടെ ഒരു പാർട്ടീഷൻ പാർട്ടീഷൻ കഴിഞ്ഞാലേ ഫസ്റ്റത്തെ ഒരു പാർട്ടീഷൻ കാണാം, ദെൻ സെക്കൻഡ് ഒരു പാർട്ടീഷൻ കാണാം, ദെൻ അതാണെന്ത് പാനൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ആ പാനൽ എന്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല, ടൈറ്റിൽ ബാറും അവിടെ ഉണ്ടാവില്ല, ബോർഡറും ഉണ്ടാവില്ല, മെനു ബാറും ഉണ്ടാവില്ല. അപ്പോൾ മറ്റ് അതായത് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ് തുടങ്ങിയ കമ്പോണൻസിനാണെന്ത് ഈ ഒരു ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ദെൻ ഫ്രെയിം. ഫ്രെയിം ഈസ് ദി കണ്ടെയ്നർ ദാറ്റ് കണ്ടെയ്ൻ ടൈറ്റിൽ ബാർ ആൻഡ് ബോർഡർ ആൻഡ് ക്യാൻ ഹാവ് മെനു ബാർ. അതായത് ഫ്രെയിമിൽ എന്തൊക്കെ ഉണ്ടാവും? ടൈറ്റിൽ ബാർ ഉണ്ടാവും, ദെൻ ബോർഡർ ഉണ്ടാവും, അതുപോലെ തന്നെ മെനു ബാർ ഉണ്ടാവും. ഫ്രെയിമിൽ എന്തൊക്കെ ഉണ്ടാവും? ടൈറ്റിൽ ബാർ ഉണ്ടാവും, ബോർഡർ ഉണ്ടാവും, അതുപോലെ തന്നെ മെനു ബാർ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ഹാവ് അതർ കമ്പോണൻസിലേക്ക് ബട്ടൺ, ടെക്സ്റ്റ് ഫീൽഡ്, സ്ക്രോൾ ബാർ എക്സെട്ര. അതിൽ ബട്ടൺ ഉണ്ടാവാം, ടെക്സ്റ്റ് ഫീൽഡ് ഉണ്ടാവാം, അതുപോലെ തന്നെ സ്ക്രോൾ ബാറുകൾ ഉണ്ടാവാം. ഫ്രെയിം ഈസ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് കണ്ടെയ്നർ വൈൽ ഡെവലപ്പിംഗ് ആൻ എ ഡബ്ല്യു ടി ആപ്ലിക്കേഷൻ. ഒരു അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പോണ്ടാണെന്ന് ഫ്രെയിം എന്ന കമ്പോണൻറ്റ്. നമുക്ക് നോക്കാനുള്ള ലാസ്റ്റ് ഒരു കമ്പോണൻ്റാണ് ക്യാൻവാസ് കമ്പോണൻറ്റ്. ക്യാൻവാസ് കമ്പോണൻറ്റ് റെപ്രസെൻറ്റ് എ ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയ ഓഫ് ദ സ്ക്രീൻ ഓൺ വിച്ച് ദി ആപ്ലിക്കേഷൻ ക്യാൻ ഡ്രോ. അപ്പം നമ്മുടെ സ്ക്രീനിലെ ഒരു ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയക്കാണ് എന്താ പറയുക, നമ്മൾ ക്യാൻവാസ് എന്ന് പറയുക. ആ സ്ക്രീൻ, ആ ഒരു ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പം സ്ക്രീനിലെ ഡ്രോ ചെയ്യാൻ പറ്റിയ ആ ഒരു ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുക, ക്യാൻവാസ് എന്ന് പറയാം. ബ്ലാങ്ക് റെക്ടാങ്കുലർ ഏരിയ. ആപ്ലിക്കേഷൻ ക്യാൻ ഓൾസോ ട്രാപ്പ് ഇൻപുട്ട് ഈവൻസ് ഫ്രം ദി യൂസർ ഫ്രം ദാറ്റ് ബ്ലാങ്ക് ഏരിയ ഓഫ് ക്യാൻവാസ് കമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ബ്ലാങ്ക് ഏരിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻപുട്ട് ഇവൻറ്റിനെ അതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ബ്ലാങ്ക് ഏരിയ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻപുട്ട് ഇവൻറ്റിനെ ട്രാപ്പ് ചെയ്യാനും പറ്റും. ഇതാണ് ജാവയിലെ AWT ഹൈറാർക്കി.